എനിക്ക് പറയാനുള്ളത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അനുഭവമാണ്. ആത്മാക്കളെക്കുറിച്ച് വായിച്ചു പോലും വലിയ അറിവൊന്നുമില്ലായിരുന്ന കാലത്തുണ്ടായ അനുഭവം. അന്ന് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അച്ഛനും അമ്മയും 2 സഹോദരന്മാരും അടങ്ങിയ എൻ്റെ കുടുംബം. അച്ഛനും അമ്മയും അധ്യാപകർ. ഞാനും ഏട്ടന്മാരും സ്കൂളിൽ നിന്ന് എത്തിയതിന് ശേഷം മാത്രമേ അവർ രണ്ടാളും ജോലി കഴിഞ്ഞെത്തുകയുള്ളൂ. അങ്ങനെ എനിക്ക് ഒരു ദിവസം അമ്മയുടെ അച്ഛൻ ഞാൻ വെല്ലിച്ചനെന്ന് വിളിക്കും. വീട്ടിൽ വന്നു. ആചാരബാഹുവായ അദ്ദേഹം ഒന്നും പറയേണ്ട ആവശ്യമില്ല. വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കുട്ടികൾ പഠനം ശരിയായ ടൈമിൽ, നാമജപം എല്ലാം ചിട്ടയിൽ. ഞങ്ങൾക്ക് പണി തരാൻ വേണ്ടി അമ്മ സ്വന്തം അച്ഛനെ കൂടെ കൂടെ വീട്ടിലേക്ക് വിളിക്കും. വന്നാൽ പിന്നെ ഞങ്ങൾ കുട്ടികളുള്ള വീടാണത് എന്നുപോലും തോന്നില്ല. പലപ്പോഴും വന്നതുപോലെ അച്ഛൻ തിരിച്ചു പോകും. ഒന്നും പറയാണ്ടാകും ആ പോക്ക്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴാകും വിസിറ്റിംഗ് റൂമിൽ അമ്മയ്ക്കൊരു കത്ത്. മോളെ, പെട്ടെന്നൊരു അത്യാവശ്യം വന്നതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന്. ഇനിയാണ് സംഭവം നടക്കുന്നത്. പതിവ് പോലെ ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി. തൊട്ടടുത്ത വീട്ടിൽ ഭയങ്കര ബഹളം നടക്കുന്നു. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ കുറേ ആൾക്കാർ തടിച്ചുകൂടിയിട്ടുണ്ട്. ഞാൻ യൂണിഫോം പോലും മാറാതെ അത് കാണാൻ വേണ്ടി വീടിൻ്റെ മുകളിലത്തെ നിലയിൽ കയറി നിൽപ്പായി. അപ്പോൾ ഇളയ സഹോദരൻ്റെ വാണിങ്ങ്, ഡീ വെളിച്ചം കണ്ടാ പെടകിട്ടുമേ, പോയി കുളിക്ക്. ഞാൻ അപ്പോഴാണ് അതേപ്പറ്റി ഓർക്കുന്നത്. വേഗം ഓടിയിറങ്ങി വീട്ടിലാകെ നോക്കി. വെളിച്ചൻ്റെ പൊടി പോലുമില്ല. ആശ്വാസമായി. ആള് പോയി കാണുമല്ലേ. ഞാൻ കൊച്ചേട്ടനോട് പറഞ്ഞ് വീണ്ടും ബഹളം കാണാൻ നിൽപ്പായി. ആകാശത്തേക്ക് പറക്കുന്ന പാത്രങ്ങൾ വിദഗ്ധമായി പിടിക്കുന്ന മരുമകളെ ബഹുമാനത്തോടെ നോക്കിക്കൊണ്ട് നിന്ന് നിൽപ്പിൽ അടുത്ത വീട്ടിലെ പ്രായമായ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു വീട്ടിലേക്ക്. കുഞ്ഞേ, അവിടെ കുഞ്ഞിൻ്റെ വെല്ലിച്ചൻ. അവർ കരച്ചിൽ തന്നെ. ഞാൻ വടക്കു വശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വെല്ലിച്ചൻ സെറിബ്രൽ ഹെമറേജ് ആയിരുന്നത്രേ. ഒന്ന് കരയാൻ പോലും കഴിയുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണ് മരിച്ചു. ഇനിയുമാണ് വിശദീകരിക്കാനാവാത്ത ആ സംഭവം. ഏകദേശം 1 മാസം കഴിഞ്ഞു കാണും. ഒരു ദിവസം എവിടെയോ ദൂരയാത്ര കഴിഞ്ഞ് അച്ഛൻ വളരെ താമസിച്ചാണ് വീട്ടിലെത്തിയത്. പതിവ് പോലെ ഞാൻ അമ്മയ്ക്ക് കൂട്ടിരിപ്പ്. അച്ഛൻ വന്ന് വീട്ടിൽ കയറിയതും ഞാൻ പുസ്തകമെല്ലാം പെറുക്കി വെച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ്. അമ്മ അച്ഛന് ചോറ് വിളമ്പ് തിരക്ക്. വടക്കു വശത്ത് കിണറിനടുത്തുള്ള കുളിമുറിയിൽ കുളിക്കാനായി പോയ അച്ഛൻ എന്തോ കണ്ട് പേടിച്ചതുപോലെ ഓടിക്കയറി വന്നു. മോളെ, അമ്മയെ വിളിക്കൂ. ഞാൻ ഓടിച്ചെന്ന് കിച്ചണിൽ അമ്മയോട് അച്ഛനെന്തോ പറ്റിയെന്ന് പറഞ്ഞ് ഒറ്റക്കരച്ചിൽ. അമ്മ പേടിച്ച് സിറ്റിംഗ് റൂമിലേക്ക് ഓടി വന്നു. അച്ഛൻ്റെ മുഖത്ത് രക്തമയമില്ല. വളരെ ഫോർവേഡായി ചിന്തിക്കുന്ന ആളാണ് അച്ഛൻ. പ്രേതത്തിലൊന്നും ഒരു വിശ്വാസവുമില്ല. അതുകൊണ്ടാണല്ലോ കാവിലു പിന്നിലെ സ്ഥലം വാങ്ങി വീട് വെച്ചത് തന്നെ. എടി, അച്ഛൻ മുറ്റത്ത് നിൽക്കുന്നു എന്ന് വിക്കി വിക്കി അമ്മയോട് പറയുന്ന അച്ഛനെ നോക്കി ഞാൻ അന്തം വിട്ടു നിന്നു. അച്ഛനെന്ന് എൻ്റെ അച്ഛൻ പറയുന്നത് അമ്മയുടെ അച്ഛനെയാണ്. ഞാൻ ഇവിടുന്ന് കിട്ടിയ ധൈര്യത്തിൽ വടക്കുവശത്തെ റൂമിലെ ജനലിലെ കർട്ടൻ മാറ്റി മൂക്ക് ഗ്ലാസ്സിൽ അമർത്തി സൂക്ഷിച്ച് പുറത്തേക്ക് നോക്കി. അപ്പോൾ കാണാം, വെളിച്ചൻ മരിച്ചു കിടന്ന സ്ഥലത്ത് മൂടൽമഞ്ഞു പോലെ എന്തോ ഒന്ന്. ഒരു നിമിഷം കൊണ്ട് ഞാൻ തണുത്തുറഞ്ഞുപോയി. അമ്മയെ വിളിക്കാൻ നാവ് പൊന്തുന്നില്ല. ഒരു നിമിഷം നേരത്തേക്ക് ആ കാഴ്ച എൻ്റെ മുന്നിൽ, പിന്നെ അത് ഇല്ലാതെയായി തീർന്നു. ഓടിക്കേറി വന്ന അച്ഛൻ ഭക്ഷണം പോലും കഴിക്കാതെ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കട്ടിലേക്ക് വീണതും കൂർക്കം വലിച്ച് ഉറക്കമായി. അമ്മ ഭക്ഷണമെല്ലാം എടുത്തു വെച്ച് എൻ്റെ കൂടെ വന്ന് കിടന്നു. ഉറക്കം കണ്ണിലേക്ക് അരിച്ചെത്തിയത് ഓർമ്മയുണ്ട്. അച്ഛൻ്റെ ഉറക്കിയുള്ള നിലവിളി കേട്ടാണ് ഞെട്ടി ഉണർന്നത്. എന്താ എന്ന് ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ ഇങ്ങനെയുള്ള പറച്ചിൽ. ഇല്ല ചാ, ഇല്ല, ഇനിയില്ല. ഞാനാകെ കൺഫ്യൂഷനിൽ. പിറ്റേ ദിവസം എല്ലാവരും സ്കൂളിൽ പോകാൻ റെഡിയായിട്ടും രാവിലെ എണീറ്റ് അമ്മയെ സഹായിക്കാറുള്ള അച്ഛന് അനക്കമൊന്നുമില്ല. അമ്മ നോക്കിയപ്പോൾ അച്ഛന് പൊള്ളുന്ന പനി. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. കൂട്ടുകാരുടെ ഒപ്പം കടമനിട്ട കവിരചൊല്ലും ഭജനയുമൊക്കെയായി അച്ഛൻ കുറച്ച് കൂടലും കള്ളുകൂടിയുമൊക്കെയുണ്ട്. വല്ലപ്പോഴും അത് കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് വൈകിയാകും. അമ്മയ്ക്ക് അച്ഛനെവിടെയെന്ന ടെൻഷൻ കാരണം ഉറക്കമില്ല. വെളിച്ചം മരിക്കുന്ന അന്ന് എൻ്റെ അച്ഛനെക്കൊണ്ട് സത്യം ഇടിപ്പിച്ചിരുന്നത്രേ. ഇനിയും ഈ കള്ളുകൊടിയും വൈകിവരലും ആവർത്തിക്കില്ല എന്ന്. ആ സത്യം അച്ഛൻ തെറ്റിച്ചാന്നാണ് വെല്ലിച്ചനടഞ്ഞത്. പരലോകത്തു നിന്ന് ആള് ടിക്കറ്റ് എടുത്ത് ഭൂമിയിലേക്ക്. കുളിക്കാൻ പോയിടത്തു നിന്ന് ഓടിച്ചു. രാത്രി അച്ഛനെ കട്ടിലൂടെ പൊക്കിയത്രേ. എന്തായാലും കൊള്ളാം.
എന്തോ ഒന്ന് പുകമഞ്ഞിൻ്റെ രൂപത്തിൽ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്ന ആ കാഴ്ച ഇന്നും എനിക്ക് വിശദീകരിക്കാനാവാത്ത സംഭവം തന്നെ. ഇത് ഞാൻ കോളേജ് ഹോസ്റ്റലിലായിരുന്നപ്പോൾ ഉണ്ടായ അനുഭവമാണ്, എനിക്കല്ല, എൻ്റെ ഒരു കൂട്ടം സുഹൃത്തുക്കൾക്ക്. എന്നും രാത്രിയിൽ എൻ്റെ റൂമിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടും. നാലു പേർ താമസിക്കുന്ന ആ മുറിയിൽ രണ്ടു പേർ ജൂനിയേഴ്സായിരുന്നു. ഞാനും മറ്റൊരു കുട്ടിയും ഫൈനൽ ഇയർ ഡിഗ്രിക്ക്. മറ്റൊരു റൂമിൽ താമസിക്കുന്ന രണ്ടു പേർ കൂടി വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചിരുന്ന് പഠിക്കാനും സൊറ പറയാനും ഞങ്ങളുടെ റൂമിലേക്ക് വരുമായിരുന്നു. എനിക്ക് പിറ്റേ ദിവസം ഒരു പരീക്ഷയുള്ളതിനാൽ ഞാൻ റൂമിൽ നിന്നിറങ്ങി കോറിഡോറിൽ പോയിരുന്ന് പഠിക്കാൻ തുടങ്ങി. ശ്രദ്ധ റൂമിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. നശിച്ച ടെസ്റ്റില്ലേ എനിക്ക് കൂടാമായിരുന്നു എന്ന് ചിന്തിച്ചു. ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് സ്ട്രിക്റ്റായതിനാൽ അയാളെ പേടിച്ചും ഞാൻ വീണ്ടും പുസ്തകത്തിലേക്ക്. കുറേ സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഹോസ്റ്റലിലെ ലൈറ്റെല്ലാം പോയി. ഞാൻ പേടിച്ച് റൂമിനെ ലക്ഷ്യമാക്കി ഇരുട്ടത്ത് തപ്പിത്തപ്പി ഒരുവിധത്തിൽ എത്തിപ്പെട്ടു. ഞാൻ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, റൂമിൽ മറ്റഞ്ചു പേരും ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ ഓജോ ബോർഡിന് ചുറ്റും ഇരിപ്പാണ്. ഇടയ്ക്ക് ഇത്തിരി കാര്യം പറയട്ടെ, ഓജോ ബോർഡ് വാങ്ങിയതല്ല, എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ടാക്കിയതാണ്. തെർമോക്കോൾ സോഫ്റ്റ് തിന്നായിട്ടുള്ളത് ആയി വെട്ടിയെടുത്ത് അതിൽ എ ബി സി ഡി സ്പേസ് ഇട്ട് ചുറ്റിനും എഴുതി വയ്ക്കും. അതിന് ചുറ്റും നടുക്ക് സ്ക്വയറിൽ യെസ് ഓർ നോ എന്നെഴുതും. അങ്ങനെ ഒന്ന്. എന്നിട്ട് നടുക്കൊരു നാണയം വെക്കും. എല്ലാവരുടെയും ചൂണ്ടുവിരൽ അതിൽ വയ്ക്കും. കണ്ണടച്ച് ഏകാഗ്രമായി പ്രാർത്ഥിക്കും. ഇഫ് എനി ഗോസ് നിയർ ബൈ, പ്ലീസ് കം ആൻഡ് ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഇതാണ് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നാണയം മൂവാകും. വാനരപ്പടയ്ക്ക് ഒരു നേതാവുണ്ട്, ഓജോ ബോർഡ് ഉണ്ടാക്കിയ കക്ഷി. രേഖയെന്നാണ് ആ കുട്ടിയുടെ പേര്. വടശ്ശേരിക്കരയാണ് ദേശം. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടക്കാരായ ഞങ്ങൾ രണ്ടാളും മറ്റുള്ളവരെക്കാൾ നല്ല അടുപ്പവും. കുസൃതി കണ്ടുപിടിച്ച ആളാണവൾ. അവളുടെ പണിയാകും ഈ കറണ്ട് പോക്കെന്ന് ഞാൻ കരുതി. ഞങ്ങളെ പേടിപ്പിക്കാൻ അവൾ എന്തും ചെയ്യുമല്ലോ. ഞാൻ അകത്തേക്ക് കയറിയിട്ടും ആർക്കും അനക്കമില്ല. എല്ലാവരുടെയും മുഖത്ത് നല്ല പേടി. രേഖേ, എനിക്ക് നാളെ ടെസ്റ്റാണ്, കളിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തേക്ക് ചെന്നതും എല്ലാവരും ഒരുപോലെ എൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകളിൽ പേടി. എന്താ പറ്റിയതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൂട്ടത്തിലൊരു കുട്ടി എൻ്റെ ഉടുപ്പിലേക്ക് പിടിച്ച് അടുത്തേക്ക് വലിച്ചു. അത് ചേച്ചി പറയാം. ചേച്ചി പോയപ്പോൾ ഞങ്ങൾ ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കോയിൻ നീങ്ങിത്തുടങ്ങി. ആളിൻ്റെ പേര് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഷൈനി എന്ന് പറഞ്ഞു. എവിടെയാണ് ജീവിച്ചിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പന്തളമാണെന്നും ഞങ്ങളിൽ ആരെയെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ജ്യോതികയെന്നും പറഞ്ഞു. പറയുകയല്ല, കോയിൻ മൂവ്മെൻ്റ് അവരൊരു ബുക്കിൽ എഴുതി വയ്ക്കുകയാണ് പതിവ്. ഇത്രയും പറഞ്ഞപ്പോൾ കറണ്ട് പോയി. ചേച്ചിക്ക് ആരെങ്കിലും ഇങ്ങനൊരു ഫ്രണ്ടുണ്ടോ? അപ്പോൾ ഞെട്ടിയത് ഞാനാണ്. എനിക്ക് അങ്ങനൊരു കുട്ടിയെ അറിയാമായിരുന്നു. അവൾ മരിച്ചു പോയിരുന്നു. ആ പേര് കേട്ടാണ് ഞാൻ ഞെട്ടിയത്. എൻ്റെ അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഉണ്ടായ ഒരനുഭവം. എൻ്റെ മകൻ ഉണ്ടായത് തിരുവോണം നാളിലാണ്, ചിങ്ങമാസത്തിലെ തിരുവോണം. അത് പറയാനൊരു കാരണമുണ്ട്. അവനുണ്ടായതിൻ്റെ തലേ ദിവസം ഉത്രാടനാൾ അമ്മയും കുഞ്ഞമ്മയും കൂടി വീടും പരിസരവും ക്ലീനാക്കുകയായിരുന്നു. ഞാനും കൂടെ കൂടി. പൂർണ്ണ ഗർഭിണിയായിരുന്ന എനിക്ക് ഒരു ക്ഷീണവും തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാനെപ്പോഴും ഓ നമോ നാരായണ എന്ന് ജപിക്കണമെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു, കുട്ടി കൂടെ കേൾക്കത്തക്ക വിധത്തിൽ. എപ്പോഴും ഞാൻ അങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണോ എന്തോ അമ്മയും കുഞ്ഞമ്മയും കണ്ട കാഴ്ച എനിക്ക് കാണാൻ പറ്റിയില്ല. ഏകദേശം പകൽ ഒരു മണിയായി കാണും. അമ്മയും കുഞ്ഞമ്മയും കൂടെ പണിയെല്ലാം നിർത്തി അമ്മയുടെ മുറിയിൽ കയറി ഫാനൊക്കെ ഇട്ടു. നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മുറ്റത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് രണ്ടാളും ഓടി റൂമിന് വെളിയിലേക്ക് വന്നു. കുഞ്ഞമ്മ നല്ലതുപോലെ പേടിച്ച ലക്ഷണമുണ്ട്. അമ്മയുടെ മുഖത്ത് സന്തോഷം, എന്നാലും അത്ഭുതഭാവം. അമ്മയപ്പോൾ, മോളെ അച്ഛൻ വന്നു എന്ന് എന്നോട് പറഞ്ഞു. ഇടയ്ക്ക് പറയട്ടെ, ഞാൻ 12-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് ഹാർട്ട് അറ്റാക്ക് വന്ന്. അച്ഛൻ വന്നെന്നോ? എന്താ അമ്മ പറയണേ? ഞാൻ കുഞ്ഞമ്മയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവർ പറയുകയാണ്, അവർ രണ്ടാളും അമ്മയുടെ മുറിയിൽ ജോലി ക്ഷീണം തീർക്കുകയായിരുന്നു. അമ്മ
തട്ടിൽ കിടക്കുകയായിരുന്നു. തല കയ്യിൽ കുത്തിവെച്ച് കിടക്കില്ലേ, അതുപോലെ സൈഡ് തിരിഞ്ഞ് തെക്ക് വശത്ത് ജനലുള്ള ഭാഗത്തേക്ക്. അമ്മ നോക്കിക്കിടക്കുന്ന ഭാഗത്താണ് അച്ഛനെ ദഹിപ്പിച്ച സ്ഥലം. അവിടെ മൂന്നുപാളിയായ ഒരു ജനലുണ്ട്. എന്നാൽ കുഞ്ഞമ്മ കസാരയിലിരിക്കുന്നത് കിഴക്കോട്ട് നോക്കി. അവിടെയും ജനലുണ്ട്. തെക്ക് സൈഡിലെ പോലെ തന്നെ നീളത്തിൽ ഗ്ലാസിട്ട് ജനൽ. അമ്മ ജനലിനപ്പുറം അച്ഛൻ നിൽക്കുന്നത് കണ്ട് ചാടി എഴുന്നേറ്റു. അപ്പോൾ അതേ കാഴ്ച കുഞ്ഞമ്മ ഇടതുവശത്തെ ജനലിൽ കൂടിയും കണ്ടു. അവർ രണ്ടാളും ഓടി വെളിയിൽ വന്നു, എന്നെ നോക്കി. അപ്പോഴാണ് വടക്ക് വശത്ത് സിറ്റ് ഔട്ടിലിരിക്കുന്ന എന്നെ കാണുന്നത്. ഞാനല്ലാതെ മൂന്നാമതൊരാൾ അവിടെയില്ല. അവർ ഈ കാഴ്ച കണ്ട ദിവസം അച്ഛൻ്റെ നാളായിരുന്നു, ഉത്രാടം. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരിക്കലും അമ്മ ഓണം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഓണം ഉണ്ണുമ്പോൾ വീട്ടിൽ ചോറും ഒരു കൂട്ടാനും മാത്രം വയ്ക്കും. ഞങ്ങൾ മൂന്നും കുട്ടികളാണ്, എന്തെങ്കിലും തരണ്ടേ, അതുകൊണ്ട് മാത്രം. എന്നിട്ട് അമ്മ കഴിക്കില്ല, അച്ഛൻ്റെ ചിത്രത്തിന് മുമ്പിൽ പോയി നിന്ന് കരയും. പക്ഷേ ആ വർഷം അമ്മയ്ക്ക് ഈ അനുഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞതിഥിയുണ്ടായി. തിരുവോണം നാളിൽ അമ്മയുടെ കൊച്ചുമകൻ. അവൻ്റെ പിറന്നാളായത് കാരണം ഇന്ന് വരെയും അമ്മ പിന്നീട് ഓണം ഒരുങ്ങാതിരുന്നിട്ടില്ല. അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ നിന്നുപോയ ഓണം തിരിച്ചു വന്നു എൻ്റെ മകനായി. അമ്മയെന്നോട് പിന്നീടൊരു രഹസ്യം പറഞ്ഞു. എൻ്റെ അച്ഛൻ പറയുമായിരുന്നത്, എൻ്റെ മകൾക്കുണ്ടാകുന്ന കുഞ്ഞ് തീർച്ചയായും ആൺകുട്ടിയാകും. അവളെന്ത് പറഞ്ഞാലും ഞാനവനെ അവൾക്ക് കൊടുക്കില്ല. പെൻഷനാകുമ്പോൾ എനിക്കൊരു പണി വേണ്ടേ, അവനെ ഞാൻ എൻ്റെ കൂടെ നിർത്തും, ഞാൻ വളർത്തുമെന്ന്. എൻ്റെ മകൻ ജനിക്കാൻ പോകുന്നുവെന്ന് പറയാൻ വന്നതാകുമോ അച്ഛൻ?